സർക്കാർ മനഃപൂർവ്വം കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവിശ്വാസികളെയും അരാജകവാദികളെയും സാമൂഹ്യ വിരുദ്ധരെയും നിർബന്ധിച്ച് ശബരിമലയിൽ കൊണ്ടുവരികയാണ്. റിവ്യൂ പെറ്റീഷൻ പരിഗണനയ്ക്ക് എടുക്കുന്നതിന് മുമ്പ് യുവതി പ്രവേശം സാധ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ് സർക്കാർ. ഇത് വലിയ തോതിൽ ഭക്തജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അവരാകെ പ്രതിഷേധത്തിലാണ്. അവിശ്വാസികളെയും അരാജകവാദികളെയും സാമൂഹ്യ വിരുദ്ധരെയും പോലീസിന്റെ അകമ്പടിയോടുകൂടി ശബരിമലയിലേക്ക് ബലം പ്രയോഗിച്ചു കൊണ്ടുവന്നാൽ വിശ്വാസികൾ ആ നീക്കത്തെ ശക്തമായി ചെറുത്തു തോൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ശബരിമലയെ തകർക്കാനുള്ള, ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കാനുള്ള, ശബരിമലയിലെ വിശ്വാസം തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമത്തിലാണ് സർക്കാർ. പശ്ചാത്തലം മോശമായിട്ടുള്ള നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള നിരവധി വിധ്വംസക സംഘടനകളുമായിട്ട് ബന്ധമുള്ള ഇത്തരം യുവതികൾ എങ്ങനെയാണ് സന്നിധാനത്തേക്ക് പുറപ്പെട്ടതെന്ന്, ആരാണ് ഇവരെ കൊണ്ടുവന്നതെന്ന്, ആരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വ്യക്തമായിട്ട് സർക്കാർ അന്വേഷിക്കണം. ശക്തമായിട്ടുള്ള അന്വേഷണം വേണം. ഇത്തരം ആളുകൾ മാത്രം എന്തുകൊണ്ട് ശബരിമലയിലേക്ക് വരുന്നു? മാവോയിസ്റ്റുകളും കിസ് ഓഫ് ലവ്ക്കാരും അരാജകവാദികളും വിധ്വംസക പ്രവർത്തകരും ആയിട്ടുള്ള ആക്ടിവിസ്റ്റുകൾ മാത്രം എന്തുകൊണ്ട് ശബരിമലയിലേക്ക് വരുന്നു? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? അതുകൊണ്ട് ഇത് വിശ്വാസ സമൂഹത്തോടുള്ള കനത്ത വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഭക്തജനങ്ങൾ സമാധാനപരമായി നാമം ജപിച്ചുകൊണ്ട് തന്നെ നേരിടും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. ഇന്നത്തെ സ്റ്റേഷന് മുകളിലുള്ള വിശ്വാസികളെ പരിശോധിച്ച് കയറ്റിവിടാനുള്ള ഉത്തരവാദിത്തം ആയിരക്കണക്കിന് പോലീസുകാരുടെ സംവിധാനം അവിടെയുണ്ട്. അത് അവരുടെ ഡ്യൂട്ടിയാണ്, വിശ്വാസികളുടെ ഡ്യൂട്ടിയല്ല. വിശ്വാസികൾക്ക് വലിയ തോതിൽ മുറിവേറ്റിരിക്കുന്നു. അവർക്ക് ഈ സർക്കാരിന് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ 4 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇന്നലെ അതിലൊരാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ജില്ലാ കലക്ടറും IGയും നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സന്നിധാനത്തേക്ക് പുറപ്പെട്ടത്. ഈ വാക്കുകൾ കേരള സമൂഹത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ കലക്ടറും പോലീസിന്റെ IGയും ഇൻസ്പെക്ടർ ജനറലും നിർബന്ധിച്ചിട്ടാണ് ഞാൻ ശബരിമലയിലേക്ക് വരാൻ പുറപ്പെട്ടതെന്ന് ആ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയുടെ തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ആ ചോദ്യത്തിന് ഒട്ടും തന്നെ പ്രസക്തിയില്ല. ഇപ്പൊ വിശ്വാസികളാകെ ഇവിടെ ദർശനം കഴിഞ്ഞവർ പോലും ഇവിടെ ഈ തരത്തിലുള്ള സർക്കാരിന്റെ ഗൂഢാലോചന സമ്മതിക്കില്ല എന്ന് വീരവ്രതമെടുത്ത് ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് അതിൽ BJP എന്നോ കോൺഗ്രസ് എന്നോ CPM എന്നോ എന്നുള്ള ഇന്നൊരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ പടം ഞാൻ പത്രത്തിൽ കണ്ടു. CPMന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി പ്രതിഷേധ നാമജപത്തിൽ പങ്കെടുത്തുകൊണ്ട് അവിശ്വാസികളെ തടയാൻ നിൽക്കുന്ന ഫോട്ടോ കണ്ടു. CPMന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അയ്യപ്പ ഭക്തൻ എന്നുള്ള നിലയിലാണ്. വിശ്വാസികളോടൊപ്പമാണ്, പാർട്ടി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും എന്ന് സംസ്ഥാന BJP അധ്യക്ഷൻ ആവർത്തിച്ച് വ്യക്തമാക്കി. അത് 4 ദിവസമായിട്ട് ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും വിസിബിൾ ആയിട്ട് ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ രഹസ്യ കേന്ദ്രത്തിലൊന്നുമല്ല, ഈ സന്നിധാനത്ത് തന്നെ അയ്യപ്പ ഭക്തരോടും ഞാൻ ഉണ്ട്. നിരോധനാജ്ഞ ഒന്നും അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. കാരണം സുപ്രീംകോടതി വിധി തന്നെ അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തിന് പിന്നിലൊന്നുമല്ല. പിന്നെ ഈ 144 ആര് ഭയപ്പെടുന്നു? 1000 144 നേരിട്ടവരാണ് ഈ വിശ്വാസികളായിട്ടുള്ള ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് അത്തരം ഏണ്ടാസുകളൊന്നും ഞങ്ങളെ സംബന്ധിച്ചു സുപ്രീംകോടതി വിധി മറികടക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി എടുക്കണം. ഇല്ലെങ്കിൽ സർക്കാരിന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. കേരളം ഗവൺമെന്റ് ഈ കാര്യത്തിൽ സുപ്രീംകോടതി വിധി മറികടക്കാൻ മുന്നിട്ടിറങ്ങണം, ദേവസ്വം ബോർഡും ഗവൺമെന്റും. ഇല്ലെങ്കിൽ ഗവൺമെന്റിനും മന്ത്രിമാർക്കും ദേവസ്വം ബോർഡിനും റോഡിലിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. മുമ്പ് ഗവൺമെന്റ് ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണം. അതെടുക്കും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വിശ്വാസി സമൂഹത്തിന്റെ എതിർപ്പ് ചില്ലറയാണെന്ന് നിങ്ങൾ കരുതണം. അവരെ കൊണ്ട് അത് എടുപ്പിക്കാൻ കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ വിശ്വാസത്തിന് സാധിക്കും. ഇത് കേരളത്തിൽ ആദ്യമായിട്ട് ഹൈന്ദവ സമൂഹം വിജയിക്കാൻ പോകുന്ന ഒരു യുദ്ധമാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്.